EMS-നെ കടത്തിവെട്ടുന്ന താത്വിക ആചാര്യനായിട്ടും കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടും ഗോവിന്ദൻ മാറിയതായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സിപിഎം ആ കാര്യം ജനങ്ങളോട് പറയട്ടെ. അങ്ങനെ എനിക്കറിവില്ല, അങ്ങനെ ആരോടും ഇമെയിൽ അയക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും ഇമെയിൽ അയക്കരുത് എന്നാണ് എൻ്റെ ആവശ്യം. എൻ്റെ അറിവിലില്ല. അതൊക്കെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്. പാർട്ടി ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും ഞാൻ പോയി മത്സരിക്കും. ഏക സിവിൽ കോഡിൽ കേരളത്തിലൊരു പൊതുവായ ഒരു ഐക്യം എതിരായിട്ട് ഉണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ ഒരു ഐക്യമൊന്നുമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വനിതാ നേതാക്കന്മാരെ അതിന് അനുകൂലമായിട്ട് നടത്തിയ പ്രസ്താവനകൾ നിങ്ങളുടെയൊക്കെ മുന്നിലുണ്ടല്ലോ. കോൺഗ്രസിന്റെയും നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വിവാഹമോചനം, പിന്തുടർച്ച, ഈ വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യത വേണ്ട എന്നുള്ള അഭിപ്രായമുള്ള മഹിളാ നേതാക്കന്മാര് ആ കാര്യം പരസ്യമായിട്ട് പ്രകടിപ്പിക്കണം. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംവാദങ്ങളിൽ അവരുടെ വനിതാ നേതാക്കന്മാരെ കൂടി പങ്കെടുപ്പിക്കണം. ഈ ഏക സിവിൽ കോഡില് സി പി എമ്മിന് അകത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണോ? അല്ല, EMS നമ്പൂതിരിപ്പാടിന്റെ അഭിപ്രായത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം MV ഗോവിന്ദൻ പറയുമ്പോ അത് അഭിപ്രായ വ്യത്യാസമാണല്ലോ. EMS നമ്പൂതിരിപ്പാടിനെ അംഗീകരിക്കുന്ന നിരവധി ആളുകൾ ഇന്നും CPM-ൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അവർ പറയണം EMS നമ്പൂതിരിപ്പാടിനെ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ MV ഗോവിന്ദന്റെ പുതിയ താത്വിക രാഷ്ട്രീയ നിലപാടിനനുസരിച്ചിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി പക്ഷേ ഇന്ന് പറഞ്ഞത് അങ്ങനെയല്ല, EMS എന്നാൽ MV ഗോവിന്ദൻ EMS-നെ ഇനിയും പഠിച്ച് മനസ്സിലാക്കണം. ഞാൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ EMS പറഞ്ഞതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഇപ്പൊ തന്നെ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കാം. ഈ സിവിൽ കോഡ് വിഷയത്തിൽ CPM ഒരു സെമിനാർ നടത്തുന്നുണ്ട്. അതിൽ സമസ്ത നേതാവടക്കം അതിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഗ് കുറച്ചുകൂടി അല്ലെങ്കിൽ സമസ്ത കുറച്ചുകൂടി CPM അടുക്കുന്നു. ഞാൻ പറയുന്നത് അതിൽ വനിതാ നേതാക്കന്മാരുടെയും കൂടി P. സതീദേവി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. P. സതീദേവി കൂടി അതിൽ പങ്കെടുത്തിട്ട് എവിടെയും പറയട്ടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അവർ പിരിച്ചുവിട്ടോ എന്ന് CPM ആദ്യം പറയട്ടെ. ഇനി മുതൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇല്ല. അതൊക്കെ ആദ്യം ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ ജനങ്ങളോട് സമസ്തയും മറ്റൊരു വിളിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്ത് ഈ കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ, ഇതിന് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ EMS നമ്പൂതിരിപ്പാട് പല ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ചിന്തയിലടക്കം എഴുതിയിട്ടുള്ള മറുപടികൾ, അതൊക്കെ EMS-ന്റെ മരണത്തോടുകൂടി കുഴിച്ചു മൂടേണ്ടതാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കാര്യം അവര് പറയട്ടെ.